പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവമേ, അങ്ങേ ഏകജാതൻ പെസഹാ സന്തോഷം മറ്റുള്ളവരെക്കാളും മുമ്പേ അറിയിക്കാൻ വിശുദ്ധ മേരി മഗ്ദലനെ ഭരമേൽപ്പിച്ചുവല്ലോ. ആ വിശുദ്ധയുടെ മാധ്യസ്ഥത്താലും മാതൃകയാലും ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അങ്ങേ മഹത്വത്തിൽ വാണരുളുന്ന അവിടുത്തെ ദർശിക്കുവാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെന്നും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു.
ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. അല്ലേലൂയ. മറിയമേ, നീ പോകും വഴി എന്ത് കണ്ടെന്ന് പറയുക. ജീവിച്ചിരിക്കുന്നവൻ കിടന്നിരുന്ന കല്ലറ ഞാൻ കണ്ടു. ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സും ഞാൻ കണ്ടു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 20:1 തിരുവചന ഭാഗം. ആഴ്ചയുടെ 1 അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലും ഇരിക്കുന്നതായി അവർ കണ്ടു. അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോണി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
സഹോദരരെയും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ഏകജാതനായ ഏകപുത്രൻ വിശുദ്ധ മറിയം മഗ്ദലിനയുടെ സ്നേഹാർപ്പണം കനിവാർന്ന് സ്വീകരിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളും പ്രീതിപൂർവ്വം സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവശക്തനായ പിതാവേ, അങ്ങേ ശക്തിയേക്കാൾ ഒട്ടും കുറവില്ലാത്ത കാരുണ്യമുള്ള അങ്ങയെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എല്ലാറ്റിലും പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് മഗ്ദലിന മറിയത്തിന് തോട്ടത്തിൽ വെച്ച് പ്രത്യക്ഷനായി. അവളാകട്ടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായി അവിടുത്തെ സ്നേഹിക്കുകയും കുരിശിൽ മരിക്കുന്നവനായി കാണുകയും കല്ലറയിൽ ശയിക്കുന്നവനായ അവിടുത്തെ അന്വേഷിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ അവിടുത്തെ ആദ്യമായി ആരാധിക്കുകയും ചെയ്തുവല്ലോ. പുതുജീവൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ അവിടുന്ന് അവളെ അപ്പസ്തോലിക ദൗത്യം നൽകി അപ്പസ്തോലന്മാരുടെ മുമ്പാകെ ബഹുമാനിക്കുകയും ചെയ്തു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓശാന ഓശാന വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിദേശത്ത് ധ്യാന ശുശ്രൂഷകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞാക്കളച്ഛനെ പ്രത്യേകമോർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ധ്യാനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപദാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്നു മുതൽ ഞായറാഴ്ച വരെ കാര്യസ്വാമിയിൽ നടക്കുന്ന ഒരു ധ്യാനമുണ്ട്, വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ആ ടീമിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്നവരും ഈ സമയം പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ
സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മറിയം മഗ്ദലേനയ്ക്ക് തന്റെ ഗുരുവായ ക്രിസ്തുവിനോടുണ്ടായിരുന്ന നിരന്തര സ്നേഹം, അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം വഴി ഞങ്ങളിലേക്കും ചൊരിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.